എടാ രഘു, ഈ വീട് തന്നെയല്ലേടാ? അതെ, ഈ വീട് തന്നെ അമ്മേ. മാപ്പ് കാണിക്കുന്നതും ഇവിടെ തന്നെയമ്മേ. വീട് കണ്ടിട്ട് അകത്താരും ഇല്ലെന്നാ തോന്നുന്നത്. എന്റെ ചെറിയച്ചാ, എന്താടാ പുറത്തിറങ്ങിട്ടെ? ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ഞാനോ? നിന്റെ അച്ഛനോട് പോയി നോക്കാൻ പറ. ഏതായാലും ഇവിടം വരെ വന്നല്ലേ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങിപ്പോയി നോക്കാം. എന്താ? അത് കൊള്ളാം. വന്നേ വന്നേ, ഇറങ്ങാം. എന്താ ഇത്? വീട്ടിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യാൻ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ എന്താ, ആരും ഇല്ലേ? അവൻ എന്തായാലും അകത്ത് തന്നെ ഉണ്ടാവുകടാ. നിക്ക്, നോക്കട്ടെ. ശരി അമ്മായി. വള്ളി ട്രൗസറേ, വള്ളി ട്രൗസറേ. ഞാനല്ല, ഞാനല്ല പറയുന്ന കേൾക്ക്, ഞാനല്ല. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. എന്താ ചെയ്യേണ്ടെന്നറിയാതെ കറങ്ങിത്തിരിഞ്ഞ് അടക്കുകയാണല്ലേ. അയ്യോ, ഈ പിശാചിന്റെ ഒടുക്കത്തെ അടിയ എന്റെ നിക്കര് തന്നെ കീറിപ്പോയി. ഈ പോക്ക് പോവേണമെങ്കിൽ കുഞ്ഞുനാളില് കുടിച്ച പഴങ്കഞ്ഞി വരെ താഴെ പോവും. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? വരാൻ പറഞ്ഞിട്ട് ആളിനെ കാണുന്നില്ലല്ലോ. മുത്തശ്ശി, മുത്തശ്ശിയുടെ അനിയത്തിയുടെ മോനെ, ബഹുമാനം എന്താന്നറിയില്ല. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോവാം. നിങ്ങളെ എനിക്ക് ബിസ്ക്കറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് റെസ്പെക്ട് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എന്റെ പൊന്ന് പ്രേതമേ, 80 ലക്ഷം രൂപ കൊടുത്ത് ഒരു തെണ്ടി ബ്രോക്കറുടെ കയ്യിൽ നിന്ന് നീ അകത്തുള്ള കാര്യം അറിയാതെ ഞാൻ കേറിപ്പോയതാണ്. ഒരു 2-3 ദിവസം ക്ഷമിക്ക്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. അല്ലെങ്കിൽ നിന്റെ കയ്യിൽ ബ്ലാക്ക് മണി ക്യാഷ് ഉണ്ടെങ്കിൽ താ, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാ. ഇനിയും നിന്റെ തല്ലുകൊള്ളാനുള്ള ത്രാണി എനിക്കില്ല. പ്ലീസ്. എന്താ എന്താ എന്നെ ഇങ്ങനെ തല്ലുന്നേ? ഒരുത്തി തലയിൽ കെട്ടും വെച്ചോണ്ട് തോ അവിടെ ഇരിപ്പുണ്ടല്ലോ. അവളുടെ പേരിലാ ഈ വീട്. അവളെ പോയി തല്ലിക്കൂടെ. പ്രേതത്തിനെക്കാളും ഭയങ്കര ഇവളുടെ മോന്ത. ഞാനാണോ? ഇനി വിളിക്കുമ്പോ തന്നെ ചെന്നൈക്ക് ഇല്ലെങ്കിൽ കാലേവാരി നിരത്തടിക്കും. ദൈവമേ, നിഷോ ർക്കും മനസ്സിലാവാത്ത രീതിയിൽ ചൈനീസ് ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഒന്നും വിശ്വസിക്കല്ലേ, എന്നെ കൊണ്ടേ പറ്റുന്നില്ല. അവളുടെ അരക്കെട്ടിന്റെ താഴെ അടിച്ചങ് പൊട്ടിച്ചേക്ക്. ശരിയായിക്കോളൂ. ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളെ വിട്ടേക്ക്. എന്താ അമ്മ ഇത്? അകത്ത് നാലർച്ചയൊക്കെ കേക്കുന്നുണ്ടല്ലോ. അറിയില്ലല്ലോ മീരെ, ഒരുപക്ഷെ നമ്മള് വീട് മാറി വന്നായിരിക്കോ. അങ്ങനെ അകലെ ഒരു വഴിയില്ലമ്മേ. അദ്ദേഹം നമുക്ക് വാട്സപ്പിൽ അയച്ച അഡ്രസ് ഇത് തന്നെയാ, കൺഫേം. ശരി, ഒന്ന് ഓൺ അടിച്ച് നോക്ക്. ഓൺ എന്തായാലും ഞങ്ങൾ അടിക്കാം. മുത്തശ്ശി, നിർത്തടാ നിർത്തടാ, ഹോൺ വാഗോണ്ട് അടിക്കാനല്ല പറഞ്ഞത്, വണ്ടിയുടെ ഹോൺ അടിക്കാനാ പറഞ്ഞത്. പ്രേതം നമ്മളെ തല്ലി വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. കണ്ടാ എടാ വള്ളി ട്രൗസറേ, വള്ളി ട്രൗസറേ. എന്താടി
വന്നിട്ടുണ്ട് നോക്ക്. അതിനിപ്പോ ഞാൻ എന്തൊന്ന് ചെയ്യാനാ? എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. പ്രേതം തല്ലി തല്ലി ഇപ്പൊ നാലു കാലം നടക്കുന്നേ. അവരോട് പോയിട്ട് പിന്നെ വരാൻ പറയാ. അവിടെ ചെന്ന് വിളിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പോകാനാ? അങ്ങോട്ട് നോക്ക്, നാഗവല്യ പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അടുത്ത കലാപരിപാടി എന്താണാവോ? ചക്കരെ പ്രേതം ഗോവാൻ. എന്റെ വലിയമ്മച്ചി അവരുടെ കുടുംബത്തിന്റെ ഐക്യം ഒന്ന് കണ്ടു കഴിഞ്ഞ കുടുംബത്തെ എല്ലാം മറന്ന് ദേഷ്യത്തിലിരിക്കുന്ന ആ പ്രേതം, അവൾ അത് തന്റെ കുടുംബമാണെന്ന് വിചാരിച്ച് പ്രേതത്തിന്റെ ശ്രദ്ധ ആ കുടുംബത്തോടുണ്ടാകുമ്പോ അതിനെ പീഡിച്ച് കുടത്തിൽ അടച്ച് ചുടുകാറ്റ് കൊണ്ടുവന്ന് കുഴിച്ചിടാനാ എന്റെ പ്ലാൻ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? വരൂ, ഇപ്പൊ പോയി നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. അയ്യോ വാ, പോകാം. വന്നാലും വരൂ 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 വരൂ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ. എല്ലാരും വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതാരാ ഈ പ്ലാക്ക്? ഒരു സംശയ ജന്തുവാണെന്ന് തോന്നല്ലോ. അല്ല, ഈ വീട്ടിലെ പാചകക്കാരൻ ജുബ്ബയൊക്കെ ഇട്ടിട്ട് തെലുങ്ക് പടത്തിലെ ഹീറോയെ പോലെ ഉണ്ടല്ലോ. വരണം, അകത്തേക്ക് കേറണം. അയ്യോ, ഇയാളെ കണ്ടിട്ട് പാചകക്കാരനായിട്ടല്ല, കക്കൂസ് ഇടുന്ന ആളായിട്ടാ തോന്നുന്നു. വരണം വരണം, നിറയ്ക്കും വെച്ചിട്ടുണ്ടോ? പാരീസ് ജയരാജ് എവിടെ? ഓ, വലിയ മൈക്ക്, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലോ. അയ്യോ, ഞാനാണ് പാരീസ് ജയരാജ്. ഇതാണോ പാരീസ് ജയരാജ്? ഓ, എടോ വേറെ കള്ളം പറയല്ലേ. തന്നെ കണ്ട പാരീസ് ജയരാജല്ല, പ്ലാസ്റ്റിക് ജയരാജ് എന്നാ തോന്നുന്നു. കളിയാക്കണല്ലേ രഘു, ഞാൻ നിന്റെ ചേട്ടനാടാ. പോടാ പോട്ടാ. എന്തിനാണ് നീ എന്നെ നാണം കെടുത്തുന്നേ? ബിഗമ്മേ, ഞാൻ സത്യമായിട്ട് പറയാം, ഞാൻ നിങ്ങളുടെ അനിയത്തിയുടെ മോൻ തന്നെയാ. എടാ വള്ളി ട്രൗസറേ, അയ്യോ എന്തോടോ ഇങ്ങനെയായി പോയത്? അയ്യോ അടിപൊളി, എന്നെ കണ്ടുപിടിച്ചു. ഇതൊക്കെ ഉള്ളതാണോ? അയ്യോ അമ്മേ, ഇദ്ദേഹമാണോ പാരീസ് ജയരാജ്? അതെ അതെ, ഇവൻ തന്നെ ഇവൻ തന്നെ. അതേ മീരെ, ഞാനാ പാരീസ് ജയരാജ്. മുടിയൊക്കെ പുതിയ മമ്മൂട്ടി പടത്തിന്റെ സ്റ്റൈലാണെന്നാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ തല കണ്ടു കഴിഞ്ഞ സഹാറ മരുഭൂമി പോലെയാണല്ലോ. അവ എന്റെ നാട്ടില് പുതിയതായിട്ട് തുടങ്ങിയ കട്ടിംഗ് സ്റ്റൈലാ, അതാ ഇങ്ങനെ ആയിപ്പോയെ. എന്ത് ഇത്, ഫാഷനോ? അല്ല, അകത്തിപ്പോ അടിയും വഴക്കൊക്കെ കേട്ടായിരുന്നല്ലോ. അതൊരു ആക്ഷൻ പടമാ, ജാക്കി ചാൻ അഭിനയിച്ച്. ക്ലൈമാക്സിലെ നിങ്ങൾ വന്നേ, അതുകൊണ്ട് ആ ശബ്ദം കേട്ടെ. ഓ അങ്ങനെ. ഇവിടെ ഇങ്ങനെ നിന്നാ ചോദ്യങ്ങളെ പുറത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാരും അകത്തേക്ക് വിളിക്കാം. വരും വരും, എല്ലാവർക്കും അകത്തേക്ക് പോകാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു സ്പെഷ്യൽ പാർട്ടി ഉണ്ട്. നിങ്ങൾ എല്ലാരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വരൂ 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 വരൂ, വെൽക്കം വെൽക്കം വെൽക്കം. വീട് നല്ല അടിപൊളിയായിരിക്കുന്നു വള്ളി ട്രൗസറേ. വലിയമ്മേ, വിദേശത്തുനിന്നും കഷ്ടപ്പെട്ട കാശെല്ലാം ദാ ഇവിടെയാ ഇട്ടേക്കുന്നേ. എവിടെയായിട്ടിരിക്കുന്നേ? ഹാളിലാണോ കിച്ചണിലാണോ? വലിയമ്മച്ചിയുടെ മരുമോന്റെ കോമഡി അങ്ങോട്ട് ഏക്കുന്നില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ മൊട്ടത്തലേ? അത് ശരി, നിങ്ങൾ പാരീസിൽ എവിടെയായിരുന്നു? പാരീസ് ടവറിന്റെ അടുത്ത് വലത് ഭാഗത്ത് ഒരു അപ്പക്കടയുണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട, അവിടെയായിരുന്നു ഞാൻ. ഇയാൾ എന്തൊക്കെ ഈ പറയുന്നേ? പാരീസിൽ അപ്പക്കടയോ? പാരീസിലുള്ളവർക്കെ ഈ അപ്പോ എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമാ. അവിടെ കള്ളപ്പം മുതല് പാലപ്പം വരെ ഭയങ്കര ഫേമസാ. തൊട്ടുകൂട്ടാനോ? കൈ എത്തും ദൂരത്ത് എന്തുണ്ടോ അതങ്ങ് തൊട്ടുകൂട്ടിയാ മതി. ണോ? അല്ല മോളെ, സിംഗിളായിട്ട് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്തമാരൊക്കെ കല്യാണം കഴിക്കുമ്പോ. പാരീസിൽ ബിസിനസ് നടത്തുന്ന ഞാനെങ്ങനെ സിംഗിളായിരിക്കും? എന്റെ ജീവിത സഖയെ ഞാൻ വിളിക്കാം, നിങ്ങൾ അവളെ കണ്ടോ? ഹായ് ജിൽ ജിം ജക്, കം ഓൺ. അല്ല, ഇത് ഏത് നാട്ടിലെ പേരാ? എന്റെ പത്നിയാ. അയ്യോ, ഇവിടെ എന്താടാ പറയുന്നേ? അല്ല, അത് അമ്മ എപ്പോ വന്നു എന്ന് ചോദിച്ചത്. ഇപ്പൊ എന്താടാ പറഞ്ഞേ? അത് പിന്നെ വലിയമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞതാണേ. ഞാനും വീണു പോയെ. അല്ല ഏട്ടാ, ഏട്ടൻ പാരീസിലല്ലേ താമസിക്കുന്നേ? പക്ഷെ ഇവരെ കണ്ട ചൈനീസിനെ പോലെ ഉണ്ടല്ലോ.
എവിടുന്ന പിടിച്ചത്? ഗിരിജേ, ഒരു ദിവസം പാരീസിൽ നിന്നൊരു ക്യാബ് വിളിച്ച് ചൈനയിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിന് പോയതാ. എന്ത്, പാരീസിൽ നിന്ന് ചൈനയിലേക്ക് കാറി പോയെന്നു? അവിടെ വെച്ച ഞാൻ ഇവളെ ആദ്യമായിട്ട് കണ്ടത്. ഇവളുടെ തൊലി വെളുപ്പ് കണ്ടപ്പോ ഞാൻ വഴുതി വീണു പോയതാ. ഇവിടെ ചെളിയിലോ? അല്ലല്ല, ഇവളുടെ മനസ്സിലേക്ക്. അതെവിടെയാ? അതെല്ലാം അകത്തുണ്ട്, പൊളിച്ചു വെച്ചിരിക്ക. കള്ളി പിന്നെ. ചൈനയിലെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് വെറും ചീപ്പായിട്ട് കിട്ടും. എന്നാ ഈ ചൈന പ്രോഡക്റ്റ് എനിക്ക് വൈഫായിട്ടാണ് കിട്ടിയത്. എല്ലാവർക്കും ഒരുപാട് എക്സൈറ്റ്മെന്റ് കാത്തിരിക്കണെന്ന് പറഞ്ഞില്ലേ? എന്താ അത്? അവൻ ചോദിക്കണ കേട്ടില്ലേ? എന്താ ചെയ്യാ? അയ്യോ, ചേട്ടാ, എന്താ ഈ ശബ്ദം? അത് ടി വിയില് പ്രേതത്തിന്റെ പടം ഇട്ടിരിക്കുക, അതാ ഈ ശബ്ദം. അതാണോ? സുന്ദരി, നീ ചെന്ന് ആ ശബ്ദം ഒന്ന് കുറച്ചു വെക്ക്. പക്ഷെ പുറത്ത് വെച്ച് ചോദിച്ചപ്പോ അകത്ത് ആക്ഷൻ പടം ഓടിക്കൊണ്ടിരിക്കണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അയ്യോ, ഈ വൃത്തികെട്ട ചെറുക്കന് എന്തൊരു ഓർമ്മയാണല്ലേ. ഡാർലിംഗ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നേരത്ത്. ഇങ്ങനെ പറയാം, അത് ആക്ഷൻ പടം തന്നെയാ. ഒറ്റ സീനില് ഒരു പ്രേതം വന്ന് അട്ടഹസിച്ചിട്ട് പോകും. ആ ശരി ശരി, ഒരുപാട് ദൂരത്തിൽ നിന്ന് നിങ്ങൾ വന്നതല്ലേ, പോയി കുളിച്ചിട്ട് വരൂ. പാമ്പ് സൂപ്പും താവള ഫ്രൈയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ മട്ടൺ എന്ന വെജിറ്റേറിയൻ ഒക്കെ ഉണ്ട്. വാ, വന്ന് വല്ലത് കഴിക്കാ, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടേ. നിങ്ങൾ രണ്ടുപേരും എന്താ വല്ലാണ്ടിരിക്കുന്നേ? പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയ പോലെയാണല്ലോ സംസാരിക്കുന്നേ. എന്റെ ഭാര്യ ഇതുവരെ എന്നെ തല്ലിയിട്ടേയില്ല മോനെ. എന്നുവെച്ചാ? അതായത് നമ്മുടെ തെറി ചൈനീസ് ഭാഷയിൽ തർജ്ജമ ചെയ്തതാ. എന്താടാ ഇത്? വന്ന ഞങ്ങളെ എല്ലാരും ഇവിടെ തന്നെ നിർത്തി സംസാരിക്കുകയാണല്ലോ. നീ ഏത് റൂമിലേക്കാ പോകണ്ടെന്ന് പറയില്ലേ? നീ ഒന്നും പേടിക്കണ്ട, മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞ് ഇടതും വലതും പ്രേതങ്ങളുണ്ട്. എന്താ ഈ പറയുന്നേ? അതായത് മുകളിൽ ഇടതും വലതുമായിട്ട് ഒരുപാട് റൂംസ് ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. അനിയ, അനിയ, നിങ്ങൾ മുകളിൽ പോയി താമസിച്ചോ. ആ, അതൊന്നും വേണ്ടേട്ടാ, ഔട്ടോസ് ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങൾ അവിടെ പോയി താമസിച്ചോളാം. വേണ്ട വേണ്ട, ഈ വീട് തന്നെ ഒരു ഔട്ട് ഹൗസ് പോലെയാണ്. ഇവിടെ ഒരുപാട് റൂമുണ്ട്, നിങ്ങൾ പോയി താമസിച്ചോ താമസിച്ചോ. സന്തോഷേ, എന്തിനാ മടിക്കുന്നേ? ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എന്നാലേ നിങ്ങൾക്കും സന്തോഷമായിട്ട് ഇവിടെ കഴിയാൻ പറ്റൂ. തുടങ്ങിയവള് ശരിയല്ലേ ബി? അത് ശരിയാ മാഡം. മാഡം എന്റെ കൂടെ ഉണ്ടെങ്കില് എനിക്ക് സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. സന്തോഷത്തിന് കുറവുണ്ടാവില്ലല്ലേ, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം. നിന്നെ എന്റെ വീട്ടിൽ മാത്രമല്ല, ഏത് വീട്ടിൽ നിന്നും നിന്നെ ഞാൻ പുറത്താക്കും. വെയിറ്റ് ആൻഡ് സീ അബി. വലിയമ്മേ, എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ സമയം കളയാതെ മുകളിലേക്ക് ചെന്ന് ഫ്രഷ് ആയിട്ട് വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. പെട്ടെന്ന് വാ. ആ ചെല്ല് 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 അബി, നമ്മളെ നടക്ക്. ഇതാരാ അടിപൊളിയായിട്ട് പോണുണ്ടല്ലോ. അടങ്ങി നിന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നോക്കിയതാ തീർത്ത് കളയും ഞാൻ. ആ, നമ്മുടെ ഭാഗ്യം കൊണ്ട് നിന്റെ വലിയമ്മയുടെ കുടുംബം മുഴുവനും ഒരേ സ്ഥലത്ത് നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് അവളോട് തുടങ്ങാൻ പറഞ്ഞാലോ? അതെ, തുടങ്ങിയ മതിയോ. ഈ പൂജാരി എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? ഇവൻ വിളിക്കുന്ന വിളി പാരീസ് വരെ കേക്കും. വാ, പോകാം. കൊടുത്ത കാശിനെക്കാളും ഒരുപാട് അഭിനയിക്കുന്നുണ്ട് ഇവൻ. റൂം നന്നായിട്ടുണ്ടല്ലേ ഗിരിജേ. ഈ വീടുണ്ടല്ലോ, നിന്റെ ചിറ്റയുടെ മകന്റെ തലമുണ്ട പോലെ പള പളാന്നിരുന്നാലും ഈ വീടിന്റെ വാസ്തു ഉണ്ടല്ലോ, അത് നിന്റെ വൃത്തികെട്ട അനിയൻ രഘുവിനെ പോലെ തല തിരിഞ്ഞിരിക്കുക. ഡോ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ വീടും കൊള്ളാം, ഇവിടുത്തെ റൂംസും കൊള്ളാം. ഓ, പിന്നെ എനിക്ക് തോന്നുന്നത് മുമ്പ് ഈ വീട്ടില്
പ്രേതങ്ങള് താമസിച്ചിട്ടുണ്ടെന്നാ. അച്ഛൻ പറഞ്ഞത് ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. അച്ഛാ, നമ്മൾ ഡോർ ലോക്ക് ചെയ്തില്ല അകത്തേക്ക്. പക്ഷെ ഇപ്പൊ ആര് പോയതുപോലെ തോന്നിയില്ല. ഒരുമാതിരി പേടിപ്പിക്കുന്ന ചോദ്യം ചോദിക്കല്ലേ. അച്ഛൻ എവിടെയെങ്കിലും വെക്കേഷന് വിളിച്ചോണ്ട് പോകുന്നാ ഞാൻ കരുതിയത്. പക്ഷെ അച്ഛൻ കൊണ്ടുവന്നത് വൃത്തികെട്ട സ്ഥലത്താണല്ലോ. എനിക്ക് വീട് ഇഷ്ടപ്പെട്ടില്ല. ആ പാരീസ് ജയരാജ് ഉണ്ടല്ലോ, അയാളുടെ തലമുണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എടാ മുകുന്ദ, നീ ഇങ്ങനൊന്നും സംസാരിക്കരുത്, മനസ്സിലായല്ലോ. നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക. ഇവിടുന്ന് പോകുന്നത് വരെ കുസൃതി ഒന്നും കാണിക്കാതെ മിണ്ടാതിരുന്നോളൂ. ദേ നോക്ക്, നീ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. അമ്മേ, അമ്മയെങ്കിലും അച്ഛനോട് പറയമ്മേ. എന്റെ പൊന്നു മോനെ, നിന്റെ പ്രശ്നം എന്താണെന്നൊന്ന് പറഞ്ഞ്. ഈ ഒരു രാത്രി മാത്രമല്ല നമ്മൾ ഇവിടെ തങ്ങുന്നുള്ളൂ, നാളെ തിരികെ നമ്മൾ വീട്ടിലേക്ക് പോവില്ലേ? പിന്നെന്താ പ്രശ്നം? എനിക്കൊന്നും പറയാൻ വയ്യ. ഒരു മിനിറ്റ് നിൽക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെങ്ങനെയാ ഈ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ താമസിക്കുന്നേ? ശരി മോളെ, അച്ഛന്റെ ശരീരം മൊത്തം അഴുക്കും പൊടിയായിട്ടിരിക്കുക. ഞാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ഓക്കേ. എന്താ ഇത്? ഇയാൾ പറയുന്ന മന്ത്രം മനസ്സിലാവുന്നില്ല. നീ പറയുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടും നമ്മൾ 3 വർഷം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല, എങ്ങനെയുണ്ട്? ഇദ്ദേഹം ഗ്രീക്ക് ഭാഷയില് പ്രേതങ്ങളുമായിട്ട് ഓൺലൈനിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഗ്രീക്ക എന്ന് വെച്ചാ എന്താ? വായിന്ന് വീഴുന്ന വാക്ക് വഴുതി വീണ് മണ്ട പൊട്ടിയ, അതിന്റെ പേരാണ് ഗ്രീക്ക്. ആവശ്യമില്ലാതെ എന്തിനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അയാളെ പെട്ടെന്ന് എണീപ്പിക്കാൻ നോക്ക്. ഇടി ചൈനീസ് ജനിച്ച ചൂത്തോനെ, അയാളെന്താടി ഡേ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയാണെന്ന് വിചാരിച്ചോ? അയാള് പ്രേതത്തോട് സംസാരിക്കുക, അത് മനസ്സിലാക്കുക. ഒന്ന് ക്ഷമിക്കുക, അദ്ദേഹം തന്നെ കണ്ണു തുറക്കും. ഉള്ളത് തന്നെ. ഈ വീട്ടിലെ ഫർണിച്ചർ ഒക്കെ ഉണ്ടല്ലോ, തേക്ക് മരത്തിൽ ഉണ്ടാക്കാതെ തീപ്പെട്ടിക്കോൽ ഉണ്ടാക്കുന്ന മരത്തിൽ ഉണ്ടാക്കിയേക്കുക. അതാ ടക്ക് ടക്ക് എന്ന സൗണ്ട് കേൾക്കാതെ ടൊക്ക് ടൊക്ക് എന്ന് കേൾക്കുന്നത്. നീ ഇവിടെ ഇരിക്കടാ. എന്റെ അമ്മോ, ഗിരി, ഇതുപോലെ ആർക്കും കൊള്ളാത്തൊരു വീട് നിന്റെ ചേട്ടൻ വാങ്ങിച്ചതിന് പകരം ശ്മശാനത്തില് 1.5 ഏക്കർ വാങ്ങി അവിടെ കിടന്ന് ഉറങ്ങിയാ മതിയായിരുന്നു.
ഡോ, ഈ കഥക തുറക്കാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെടുകല്ലേ, ഒന്ന് വന്ന് സഹായിച്ചൂടെ. വരാം വരാം, ഞാൻ നീ പറയുന്നതല്ലേ കേൾക്കുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യം അത് മാത്രമാ. വരാം. ഗിരി, നമുക്ക് റൊമാൻസ് ചെയ്യാൻ വേണ്ടിയല്ലേ അവനെ അവിടെ ഇരുത്തിയിട്ട് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്?